ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് 1992 ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ള ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഏകദേശം ഇതൊരു 28 പഴക്കമുള്ളൊരു വീഡിയോ ആണ്, അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കല്യാണ വീഡിയോ എടുത്ത സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഇതിൻ്റെ ഉപ്പയുടെ ഉമ്മയുടെയും കല്യാണ വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് കാണാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ കാണാൻ പറ്റും. പണ്ടത്തെ കുറേ കാര്യങ്ങൾ നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പഴമയിലെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചെക്കൻ്റെ വീടാണ് കേട്ടോ. ചെക്കൻ്റെ വീട്ടിലുള്ള വീഡിയോസാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അവിടെയുള്ള പണ്ടത്തെ ഒരു ചെക്കൻ്റെ ലുക്ക്, അതുപോലെ ആൾക്കാർ, കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇതിലുള്ള കുറേ ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു വൈകുന്നേര സമയത്താണ് പാർട്ടി തുടങ്ങുന്നത്. കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ തലേ ദിവസം ഞങ്ങളുടെ നാട്ടിലൊക്കെ വരുന്നവർക്ക് വൈകുന്നേരം ആ സമയത്ത് ഇതുപോലെ ചായയും അതുപോലെ പലഹാരമാണ് വെച്ച് കൊടുക്കാറുള്ളത്. അതുമാത്രമല്ല, പണ്ട് കുറേ ഇതുപോലെ കാച്ചിയും കുപ്പാഴൊക്കെ ഇട്ടിട്ടുള്ള കുറേ വല്യമ്മമാരെ കാണാൻ പറ്റും നമുക്ക്. ഇന്നിപ്പോൾ അതൊക്കെ കുറഞ്ഞു വരാണ്. അപ്പോൾ നമുക്കൊക്കെ വല്യമ്മ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാ ഈ ഒരു ഡ്രസ്സുള്ള ആൾക്കാരെയാണ്. അപ്പം അങ്ങനെ കുറേ ആൾക്കാരൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 28 മുമ്പുള്ള ഒരു കല്യാണ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ കുറേ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. ഇപ്പോഴൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു നാണമൊക്കെ ആയിരിക്കും ക്യാമറ ഒക്കെ ആയിട്ട് വരുമ്പോൾ. അതൊക്കെ നമുക്കിതിൽ ചില ഭാഗങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ അന്നത്തെ ഒരു കല്യാണച്ചക്കൻ്റെ വേഷം എന്ന് പറയുന്നത് ഇതുപോലെ ഷർട്ടും മുണ്ടുമാണ്, വൈറ്റ് ആണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ ചെക്കനെ മാറ്റിക്കാനായിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. ഡ്രസ്സ് മാറ്റിക്കുന്നതും ചെരുപ്പിട്ട് കൊടുക്കുന്നതും സ്പ്രേ അടിച്ചു കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിലിട്ടിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങും അതുപോലെ എൻഡിങ് വരെ നല്ല നല്ല പഴയ ഫിലിം സോങ്സ് ആണ് കേട്ടോ ഇതിലുള്ളത്. ഈ ഒരു കുട്ടിയുടെ തൊട്ടിൽ ആട്ടിക്കൊടുക്കുന്ന സീനൊക്കെ നമ്മുടെ പഴയ മമ്മൂട്ടിയുടെ ഫേമസ് ആയിട്ടുള്ള ഫിലിം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ഫിലിമിലെ പാട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇതൊരു പഴയ മുസ്ലിം കല്യാണം ആയതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി കുട്ടികളുടെ കലാപരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. കുട്ടികളുടെ ബോയ്സിൻ്റെ ഒപ്പന, അതുപോലെ നാടകം, അതുപോലെ ഗേൾസിൻ്റെ ഒപ്പനയൊക്കെ ഉണ്ട്. പക്ഷെ ലെങ്ത് കൂടുതലാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും കുട്ടികളൊക്കെ ഇതിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്നത്. ഒപ്പനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ബോയ്സും അതുപോലെ ഗേൾസും ഒക്കെ റെഡിയായി നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു പക്ക നാട്ടിൻ പുറമാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും പേരൊക്കെ നിൽക്കുന്നത് ഈ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് കൂടി നിൽക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ നാടകം പോലെയുള്ള ഒരു സംഭവമാണ്. കൂടുതലായിട്ട് എനിക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടുള്ള സംഭവമല്ല, ലൈവായിട്ട് നടക്കുന്നതാണ്. കുട്ടികൾ ലൈവായിട്ട് തന്നെയാണ് ഡയലോഗൊക്കെ പറയുന്നത്. ഒരു മൈക്കൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഒരു ആൺകുട്ടികളുടെ ഒരു ഒപ്പനയാണ്.
അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് അതിൽ ലൈവായിട്ട് തന്നെ ഒരാൾ പാടുന്നതാണ്, സോങ് ഒന്നും പ്ലേ ചെയ്തതില്ല. അപ്പോൾ ഈ കാണുന്നത് കല്യാണ ദിവസത്തെ അന്നത്തെ വീഡിയോസാണ്. ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഉച്ച സമയമാണ്, കല്യാണത്തിന് എല്ലാവരും വരുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ്. അതുപോലെ ഭക്ഷണം വിളമ്പിയിട്ടുള്ളതൊക്കെ വായലയിലായിരുന്നു. ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഡിസ്പോസിബിളൊക്കെ ആണിന്ന് ഭക്ഷണം വിളമ്പുന്നത്. അതുപോലെ നമ്മൾ കുറേ ചെറുതാകുമ്പോഴൊക്കെ കുറേ വിവാഹത്തിനൊക്കെ പോയപ്പോൾ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ പൂക്കളുള്ള ഗ്ലാസ്സൊക്കെ. ഇപ്പോൾ അതൊന്നും ഇല്ല, ഇപ്പോഴൊക്കെ ഡിസ്പോസിബിളാണ്. അപ്പോൾ അന്നത്തെ എല്ലാവരുടെയും ഒരു ഡ്രസ്സിങ്സും ഒക്കെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കാണുന്നില്ല ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒന്നുമില്ല, അന്നൊക്കെ ആ ഒരു സിസ്റ്റമായിരുന്നു. അതുപോലെ അന്നത്തെ ഒരു ചെയറൊക്കെ നോക്കൂ, ഇപ്പോൾ അങ്ങനത്തെ ചെയറൊന്നും കാണാനേ ഇല്ല. ടേബിൾ വലിയ വ്യത്യാസമില്ലാന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ചെക്കന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്നും ഇറങ്ങി പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് നിക്കാഹ് കഴിക്കുന്നത്. അപ്പോൾ നിക്കാഹ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ നിക്കാഹിൻ്റെ വീഡിയോസാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചെക്കൻ്റെ കൂടെ ചെക്കനും കുറച്ച് ആളുകളും വന്ന് നിക്കാഹ് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുക. പിന്നെ അതിൻ്റെ പിന്നിലായിട്ടാണ് സ്ത്രീകളൊക്കെ വരിക, സ്ത്രീകൾ കുട്ടികളൊക്കെ. അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടിൽ വല്യമ്മമാരും പ്രായമുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പുതുക്കം പോവുക എന്നുള്ളൊരു വേർഡാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന ഒരു ചടങ്ങിൻ്റെ പേരെന്താ പറയുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടട്ടോ. അപ്പോൾ ഇതൊക്കെ ചെക്കൻ്റെ കൂടെ വന്ന ആൾക്കാരും അവിടെ ഉള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പോൾ ചെക്കനും അവരുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണിനെ മഹർ കെട്ടാനായിട്ട് വരിക. മഹർ കെട്ടാന്ന് പറയുമ്പോൾ താലി കെട്ടുന്ന ഒരു സിസ്റ്റത്തിനെയാണ് മഹർ കെട്ടാന്ന് പറയാം. അപ്പോൾ അത് ചെക്കൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരും എല്ലാവരും കൂടി വന്നിട്ടാണ് മഹർ കെട്ടാം. അപ്പോൾ ഇത് പെണ്ണിൻ്റെ വീടാണ്. അപ്പോൾ ചെക്കൻ മഹർ കെട്ടാനായിട്ട് വരുമ്പോൾ പെണ്ണിൻ്റെ ഉമ്മ മോതിരിട്ട് കൊടുക്കും. അപ്പോൾ
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുതുക്കം പോവാന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള സ്ത്രീകളും കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവർക്ക് പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഒരു റോജയും മിഠായിയും അതുപോലെ വെള്ളമൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതോടെ പെണ്ണിനെയും കൂട്ടിയിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.